അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേരെന്താവും? കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഇതിൻ്റെ അകത്താണ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് എല്ലാവരും. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ എളുപ്പമാണത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ പഠിക്കുന്നതിന് വളരെ എളുപ്പമുള്ള ഒരു സാധനമാണിത്. കാര്യം ഇതിൻ്റെ അകത്തുനിന്ന് ചോദ്യം ചോദിക്കുന്നതിന് ഒരു പാറ്റേൺ ഉണ്ട്. ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ചോദ്യം ചോദിക്കുള്ളൂ. അതല്ലാതെ വേറെ ഒരു രീതിയിലൊന്നും ഒരു ചോദ്യം ചോദിക്കത്തില്ല. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു മൂന്നോ നാലോ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കും. അത് തന്നെയാണ് എല്ലാ തവണയും നിങ്ങൾ നമുക്ക് എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഭയങ്കര എളുപ്പമാണ്. അതെ, നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങൾ തന്നെ ഇത് ബുദ്ധിമുട്ടാണെന്ന് അവസാനം നിങ്ങൾ പറ. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചാപ്റ്ററിൽ നിന്ന് രണ്ട് പോർഷൻസ് ഉണ്ട്, കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി. ഈ ഡിഫറൻഷ്യബിലിറ്റിയിലാണ് നമ്മൾ മറ്റേ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന പരിപാടി പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂറ്റി എന്താണെന്നാണ്. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ തരുവാണ്, ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഞാൻ വരയ്ക്കുകയാണ്, ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് ആ ഫംഗ്ഷൻ എവിടെയെങ്കിലും ബ്രേക്ക് വന്നിട്ടുണ്ടോ എന്നാണ് നോക്കണം. ഈ ഫംഗ്ഷൻ എവിടെയെങ്കിലും ബ്രേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണെന്ന് പറയും നമ്മൾ? കണ്ടിന്യൂസ് ആണെന്ന് പറയും. ഇനി വേറൊരു ഗ്രാഫ് നോക്കി, ഞാൻ വേറൊരു ഗ്രാഫ് വരയ്ക്കുകയാണ് ഇങ്ങനെ. ഇവിടെ ഈ ഫംഗ്ഷൻ ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്, ബ്രേക്ക് വന്നിട്ടുണ്ട്. എവിടെയാണോ ബ്രേക്ക് വന്നിട്ടുള്ളത്? രണ്ട് എന്ന് പറയുന്ന പോയിന്റിലാണ് ബ്രേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറയും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അതായത് ഈ ഫംഗ്ഷൻ ബാക്കി എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്, എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല എന്ന് പറയും. അപ്പോൾ സിമ്പിളായിട്ട് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്ന് പറയും. ഇതാ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ അത് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് നമ്മൾ പറയണം. ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തതാണ് എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും, എന്താണ്, എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് സംശയം എന്താണ് പോളിനോമിയൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇത് സിമ്പിളായിട്ട് നമ്മൾ ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 5x + 7 ഇതൊരു പോളിനോമിയലാണ്. എക്സ് ക്യൂബ് മൈനസ് 2x + 9 ഇതൊരു പോളിനോമിയലാണ്. 3x - 9 ഇതൊരു പോളിനോമിയലാണ്. ഈ എക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെറ്റർ അതിൻ്റെ പവറുകൾ ഇങ്ങനെ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ട് എഴുതി പോകുന്നതിനെയാണ് നമ്മൾ പോളിനോമിയൽസ് എന്ന് പറയുന്നത്. നമ്മൾ കുറേ നാളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ആണ്. അപ്പോൾ നിങ്ങൾക്ക് തരുന്നത് ഇതുപോലത്തെ ഒരു പോളിനോമിയൽ ആണെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, ആ പോളിനോമിയൽ എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ ഉറപ്പായിട്ട് കണ്ടിന്യൂസ് ആയിരിക്കും. എന്ത് പോളിനോമിയൽ ഫംഗ്ഷൻ തന്നാലും അതെന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും, കേട്ടല്ലോ. രണ്ടാമത്തത് എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും, എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആയിരിക്കും. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, കോസ് 5x, ടാൻ 7x, കോസ് 3x + 5 ഇങ്ങനെയൊക്കെ വരുന്ന സൈനും കോസും ടാനും കോസീക്കും സീക്കും കോട്ടൊക്കെ വെച്ച് എഴുതുന്ന എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി ടാനിലൊക്കെ സംശയം ഉണ്ടായിരിക്കും. അതായത് ടാൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡൊമൈനിലെല്ലാം കണ്ടിന്യൂസ് ആണ്, കേട്ടല്ലോ. അപ്പോൾ എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്, എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. ഒരു കാര്യം കൂടി, എല്ലാ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും, എന്താണ്, എല്ലാ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. എന്താണ്? എല്ലാ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെയൊക്കെ ഇൻവേഴ്സ് പഠിച്ചില്ലായിരുന്നോ? സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, കോസീക്ക് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സ്, അങ്ങനെ വരുന്ന എല്ലാ സാധനങ്ങളും കണ്ടിന്യൂസ് ആണ്. ഇങ്ങനെ വരുന്ന എല്ലാ ഇൻവേഴ്സ് ഫംഗ്ഷനുകളും എന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പോൾ മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. ഒന്ന്, എന്താണ്, എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. രണ്ട്, എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. എല്ലാ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ഒരു ചോദ്യം ചോദിക്കട്ടെ. f(x) = 3x + 8 ഇത് കണ്ടിന്യൂസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് ആണോ? ഇത് കണ്ടിന്യൂസ് ആണ്. കാര്യം എന്താണ്? ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. പോളിനോ വെറുതെ ഇങ്ങനെ പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ ആ സാധനം പോളിനോമിയൽ ഫംഗ്ഷനാണ്, അത് കണ്ടിന്യൂസ് ആണ്.
കേട്ടല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് അല്ലെങ്കിൽ ടാൻ വേണ്ട സൈൻ എക്സ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്, ഇത് കണ്ടിന്യൂസ് ആവും, ഇത് കണ്ടിന്യൂസ് ആവും. കാര്യം എന്താണ്? അത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് കണ്ടിന്യൂസ് ആവുന്നത്. അടുത്തത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്, ഇത് കണ്ടിന്യൂസ് ആവും, കണ്ടിന്യൂസ് ആണ്. കാര്യം എന്താണ്? അത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് കണ്ടിന്യൂസ് ആണോ എന്നൊക്കെ ഒരു മാർക്ക് ഇന്ന് ചോദ്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് അത് എന്താണ്, പോളിനോമിയൽ ആണോ ട്രിഗ്നോമെട്രിക് ആണോ. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ആണെങ്കിൽ അത് ഉറപ്പായിട്ടും കണ്ടിന്യൂസ് ആയിരിക്കും. കേട്ടല്ലോ. ഇനി ഇതുമായി ബന്ധപ്പെട്ടാണ് ബാക്കി കാര്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇവിടെ ഒരു മാർക്കിലേക്ക് ചോദിക്കുന്നത് വളരെ എളുപ്പമുള്ളൊരു സാധനമാണ്, ഇത് ശ്രദ്ധിച്ചിരുന്നു. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം, ഇതേ ശ്രദ്ധിച്ചോളൂ. ഒന്നുമില്ല, ഇതേ നോക്കും. ഞാൻ എഫ് ഓഫ് എക്സ് എന്നും പറഞ്ഞ ഒരു ഫംഗ്ഷൻ എടുത്ത് അത് കണ്ടിന്യൂസ് ആണ് കേട്ടോ, അത് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. ഞാൻ വേറൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്, ജി ഓഫ് എക്സ് എന്നും പറഞ്ഞ് വേറൊരു ഫംഗ്ഷനും എടുത്തു, അത് കണ്ടിന്യൂസ് ആണ്. അതായത് രണ്ട് ഫംഗ്ഷനുകൾ എടുത്തു, അത് രണ്ടും കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. കേട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കൂടി കൂട്ടിയാൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. എന്താ? എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കൂടി കൂട്ടിയാൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. അടുത്തത് എഫ് ഓഫ് എക്സിൽ നിന്നും ജി ഓഫ് എക്സ് കുറച്ചാൽ അതും കണ്ടിന്യൂസ് ആയിരിക്കും. അടുത്തത് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കൂടി ഇൻഡ്യൂ ചെയ്താൽ, ഇൻഡ്യൂ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് അവിടെ കൊത്തിട്ടത്, ഇൻഡ്യൂ ചെയ്താൽ അത് എന്താണ്, കണ്ടിന്യൂസ് ആയിരിക്കും. അടുത്തത് എഫ് ഓഫ് എക്സിനെ ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതും കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടെണ്ണം കൂടി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടെണ്ണം കൂടി, ഇത് രണ്ടും കൂടി കോമ്പോസിഷൻ എടുത്താൽ എഫ് കോമ്പോസിഷൻ ജിയോ അല്ലെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഓ എടുത്താൽ അതും കണ്ടിന്യൂസ് ആയിരിക്കും. ഇതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം വരുന്നൊരു സാധനം. ഒന്നുമില്ല, അതിപ്പോൾ ഞാൻ പറയാം, ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതായത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയുള്ളൂ, രണ്ട് ഫംഗ്ഷനുകൾ കണ്ടിന്യൂസ് ആണെങ്കിൽ അത് കൂട്ടിയാൽ കണ്ടിന്യൂസ് ആയിരിക്കും, കുറച്ചാൽ കണ്ടിന്യൂസ് ആയിരിക്കും, ഇൻഡ്യൂ ചെയ്താൽ കണ്ടിന്യൂസ് ആയിരിക്കും, ഡിവൈഡ് ചെയ്താൽ കണ്ടിന്യൂസ് ആയിരിക്കും. അതിൻ്റെ രണ്ടിൻ്റെയും ഇങ്ങനെ എടുക്കുന്നതിന് പറയുന്ന പേരാണ് കോമ്പോസിഷൻ. അതെടുത്താലും കണ്ടിന്യൂസ് ആയിരിക്കും. ഇതേ ശ്രദ്ധിച്ചു, വളരെ എളുപ്പത്തിൽ ഞാൻ ഒരു സാധനം പറഞ്ഞുതരാം. ഞാൻ എഫ് ഓഫ് എക്സ് എന്നും പറഞ്ഞ് ഒരു ഫംഗ്ഷൻ സൈൻ എക്സ് എടുത്തു, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് നിങ്ങൾ വിടും, സൈൻ എക്സ് എന്നും പറഞ്ഞൊരു ഫംഗ്ഷൻ എടുത്തു, വേറൊരു ഫംഗ്ഷൻ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എടുത്തു, അല്ലെ ഈ സൈൻ എക്സ് കണ്ടിന്യൂസ് ആവണം. നമ്മൾ ഇത്രയും പറഞ്ഞു സൈൻ എക്സ് എന്താണ്, സൈൻ എക്സ് കണ്ടിന്യൂസ് ആണ്. കാര്യം എന്താണ്? അത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ്. എക്സ് സ്ക്വയർ കണ്ടിന്യൂസ് ആവും, എക്സ് സ്ക്വയറും കണ്ടിന്യൂസ് ആണ്. എടാ കാര്യം എന്താണോ, അത് പോളിനോമിയൽ ഫംഗ്ഷനാണ്. അപ്പോൾ ഈ സൈൻ എക്സും കണ്ടിന്യൂസ് ആണ്, എക്സ് സ്ക്വയറും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നിങ്ങളോട് ഒന്നാമത്തെ ചോദ്യം ചോദിക്കുവാണ്, ഇത് നോക്കിയേ, ഈ സൈൻ എക്സും എക്സ് സ്ക്വയറും കൂടി കൂട്ടി ഇങ്ങനെ എഴുതുന്നു, ഈ സാധനം കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ദേ നമ്മൾ പറഞ്ഞു രണ്ട് ഫംഗ്ഷനുകൾ കണ്ടിന്യൂസ് ആണെങ്കിൽ അത് കൂട്ടിയാൽ കണ്ടിന്യൂസ് ആണ്. എടാ അപ്പോൾ ഇതും കണ്ടിന്യൂസ് അല്ലേ ആണ്. കാര്യം എന്താണ്? സൈൻ എക്സ് എന്ന് പറയുന്നത് ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ്, കണ്ടിന്യൂസ് ആണ്. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് പോളിനോമിയൽ ഫംഗ്ഷനാണ്, അതും കണ്ടിന്യൂസ് ആണ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കണ്ടിന്യൂസ് ആണ്, ആണല്ലോ. ഇനി രണ്ടാമത്തത്, ഇത് രണ്ടും കൂടി കുറച്ചാൽ കണ്ടിന്യൂസ് അല്ലടാ, സൈൻ എക്സിന് എക്സ് സ്ക്വയർ കുറച്ചാൽ കണ്ടിന്യൂസ് അല്ലേ. അതെ, നമ്മൾ പറഞ്ഞു കുറച്ചാൽ കണ്ടിന്യൂസ് ആണ്. ഇനി ഇൻഡ്യൂ ചെയ്യുവാണെന്ന് വിചാരിച്ചോ, സൈൻ എക്സ് ഇൻഡു എക്സ് സ്ക്വയർ ചെയ്യുവാണെന്ന് വിചാരിച്ചോ, അതും കണ്ടിന്യൂസ് അല്ലേ, കണ്ടിന്യൂസ് ആണ്. ഇനി ഇതേ ശ്രദ്ധിച്ച്, ഇത് ഡിവൈഡ് ചെയ്യുവാണെന്ന് വിചാരിച്ചോ, സൈൻ എക്സിന് എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെന്ന് വിചാരിച്ചോ, അതും കണ്ടിന്യൂസ് ആണ്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സാധനം. അടി കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഇല്ലേ, സൈൻ എക്സും എക്സ് സ്ക്വയറും. ഞാൻ ഈ സൈൻ എക്സിന് പകരം ഈ ഫംഗ്ഷൻ അകത്തോട്ട് എഴുതുവാണ് എക്സ് സ്ക്വയർ. അതായത് ഒരു ഫംഗ്ഷൻ മറ്റേ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുവാണ്. അങ്ങനെ ഉള്ളിൽ കയറി ഇരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്, കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ വന്നാലും കണ്ടിന്യൂസ് ആണ്. ഇവിടെ നോക്കിയാൽ ഇവിടെ രണ്ട് ഫംഗ്ഷൻ നിങ്ങൾ കാണുന്നില്ലേ, സൈൻ എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനുണ്ട്, എക്സ് സ്ക്വയർ എന്ന് പറയുന്നൊരു ഫംഗ്ഷനുണ്ട്. അത് ഉള്ളിലെ കയറി ഇരിക്കുന്നത്, മറ്റേ പ്ലസ് മൈനസ് ഒക്കെ ഇട്ടല്ലേ ഇരിക്കുന്നത്.
അപ്പോൾ ഉള്ളി കയറി ഇരുന്നാലും കണ്ടിന്യൂസ് ആണോ, ഉള്ളി കയറിക്കുന്ന രണ്ടുപേരും കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കിയാൽ മതി. സൈൻ എക്സും ഉണ്ട്, എക്സ് സ്ക്വയറും ഉണ്ട്, രണ്ടും കോമ്പോസിഷനാണ്, അതുകൊണ്ട് രണ്ടും കണ്ടിന്യൂസ് ആണ്. ഇനി ഇങ്ങനെ എഴുതുന്നതിന് വരെ തിരിച്ചു എഴുതാം. എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ സൈൻ എക്സ് കയറി ഇങ്ങനെ എഴുതാം. അതായത് എക്സ് സ്ക്വയറിൻ്റെ എക്സ് മാറി സൈൻ എക്സ് കയറി ഇരിക്കുമോ. ഇങ്ങനെ ഉള്ളി കയറി ഇരിക്കുന്നതിനെയാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ വന്നാലും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ രണ്ട് ഫംഗ്ഷനുകൾ കണ്ടിന്യൂസ് ആണ്, അത് കൂട്ടിയാൽ കണ്ടിന്യൂസ്, കുറച്ചാൽ കണ്ടിന്യൂസ്, മൾട്ടിപ്ലൈ ചെയ്താൽ കണ്ടിന്യൂസ്, ഡിവൈഡ് ചെയ്താൽ കണ്ടിന്യൂസ്, കോമ്പോസിഷൻ എടുത്താൽ കണ്ടിന്യൂസ്, ഇത്രയും ചെയ്താലും കണ്ടിന്യൂസ് ആണ്. ഇനി ഇതിൻ്റെ ചോദ്യം വരെ നോക്കാം, ദയവ് ശ്രദ്ധിച്ചു. അതായത് ചോദ്യം വരുന്നത് ഇങ്ങനെയായിരിക്കും, ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അതെ, ഒന്നാമത്തെ ചോദ്യം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x - 2 കണ്ടിന്യൂസ് ആണോ? ഇത്ര നേരം പറഞ്ഞല്ലോ, ഒന്ന് പറഞ്ഞേ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x - 2 കണ്ടിന്യൂസ് ആണോ? ഒരു മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതെല്ലാം. ചിലപ്പോൾ ഇത് രണ്ടും മാത്രം, ചിലപ്പോൾ രണ്ട് മാർക്കിന് ചോദിച്ചേക്കാം. ഒന്നുമില്ല, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ? കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് ആണ്. റീസൺ എഴുതണം. റീസൺ എന്താണ്? ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. സിമ്പിൾ, ഒരു മാർക്ക് കിട്ടി. ഇനി ഇത് കണ്ടിന്യൂസ് ആണോ? ശ്രദ്ധിക്ക്, നോക്കി പറ. നമ്മൾ പറഞ്ഞു ഇവിടെ രണ്ട് ഫംഗ്ഷനുകൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? കോസ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും പറഞ്ഞിട്ടുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് 5x എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനും പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടിന്യൂസ് ആണോടാ? ഇത് കണ്ടിന്യൂസ് ആണോ? കണ്ടിന്യൂസ് ആണ്. കാര്യം എന്താണ്? ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്. ഇനി എക്സ് സ്ക്വയർ പ്ലസ് 5x കണ്ടിന്യൂസ് ആണോടാ? ആണ്. അതെന്ത് സാധനമാണ്? പോളിനോമിയൽ ഫംഗ്ഷനാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് ബൈ ചെയ്ത് വെച്ചേക്കുകയല്ലേ? താഴെ നേരത്തെ പറഞ്ഞ പോലെ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കൂടി ബൈ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ? അപ്പോൾ അത് ഉറപ്പായിട്ടും കണ്ടിന്യൂസ് തന്നെ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? എഴുതാൻ സിമ്പിളാണ്. നോക്കിയേ, കോസ് എക്സ് ഈസ് കണ്ടിന്യൂസ്. എന്താ കാര്യം? ഇസ് ദെയർഫോർ ഇറ്റ് ഈസ് എ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. എന്താണ്? ബിക്കോസ് ഇറ്റ് ഈസ് എ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. എക്സ് സ്ക്വയർ പ്ലസ് 5x കണ്ടിന്യൂസ് ആണോ? ആണ്. എന്താണ്? ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. ദെയർഫോർ എഫ് ബൈ ജി, രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷനുകൾ ഡിവൈഡ് ചെയ്താൽ അതും കണ്ടിന്യൂസ് ആണ്. ദേ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇവിടെയും നിങ്ങൾ നോക്കേണ്ടത് ഇവിടുത്തെ കാണുന്ന രണ്ട് ഫംഗ്ഷനുകൾ എടുത്ത് എഴുതുക. ഏതൊക്കെയാണ്? സീക്ക് എന്ന് പറഞ്ഞ സീക്കിൻ്റെ ഒരു ഫംഗ്ഷൻ കാണുന്നില്ലേ, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സാധനമുണ്ട്. എന്താണ്? 3x + 5. എടാ, ഇത് രണ്ടും കണ്ടിന്യൂസ് ആണോ? ഇത് കണ്ടിന്യൂസ് ആണോ? ആണ്. എന്താണ്? ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്. ഇത് കണ്ടിന്യൂസ് ആണോ? ആണ്. എന്താണ് ഈ സാധനം? ഇത് പോളിനോമിയൽ ഫംഗ്ഷനാണ്. ഈ ഒരു ഫംഗ്ഷൻ മറ്റതിൻ്റെ ഉള്ളിൽ പോയി കിടക്കുമല്ലേ. സീക്ക് എക്സിന് പകരം, നോക്കി, സീക്ക് എക്സിന് പകരം 3x + 5 കയറി കിടക്കുമല്ലേ. ഇങ്ങനെ വന്നാൽ ഇതിന് പറയുന്ന പേരാണ് എന്ത്? കോമ്പോസിഷൻ. അപ്പോൾ എങ്ങനെ എഴുതും? സീക്ക് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആയതുകൊണ്ട്. 3x + 5 ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ബിക്കോസ് ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. ദെയർഫോർ ദെയർ കോമ്പോസിഷൻ ഈസ് ഓൾസോ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്നും പറഞ്ഞ് എഴുതി സീക്ക് 3x + 5 കണ്ടിന്യൂസ് ആണെന്ന് എഴുതണം. അതായത് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാണ് കയറി കിടക്കുന്നത്. ഇതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഒന്നാമത് ചോദിക്കുന്ന ഒരു സെഷൻ. ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് കണ്ടിന്യൂസ് ആണെന്ന് ചോദിക്കും. എളുപ്പമല്ലേടാ? ഭയങ്കര എളുപ്പമല്ലേ? ഇത്രയുള്ളൂ. ഇതാണ് നിങ്ങൾ വെറുതെ പാടാണെന്നൊക്കെ പോലെ തന്നെ കേട്ടല്ലോ. അപ്പം ബാക്കി അടുത്ത പാട്ട്.